അപ്പോൾ നമ്മുടെ ഹോട്ടലിന് മുമ്പുന്ന ഗ്രാബ് ടാക്സിയിലെ ടൂ വീലർ ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് ഒരാളൊക്കെ പോകാൻ അത് മതി, കുറച്ച് റേറ്റ് കുറവാണ്, ടാക്സി വിളിക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലാണ്. ഇതൊരു റെസിഡൻസ് ഏരിയ കേട്ടോ, കുറേ ഉള്ളിലോട്ടൊക്കെ വരുന്ന നടക്കാണ്ട് ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡായി രാജ്ചട സംതിങ് എന്തോ പ്ലേസാണ്, മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടാക്സി ഇവിടെ ഇവിടെ എത്തിയെന്നായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്, ജസ്റ്റ് നോക്കട്ടെ. ഞാൻ ഈ ലൊക്കേഷനാണ് അയച്ചു കൊടുത്തിരുന്നത്. അവർ വിളിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ പക്ഷെ ടാക്സി ഒന്നും കാണുന്നില്ല, നോക്കട്ടെ. ഹലോ, ഇവിടെ എവിടെയോ ഉണ്ട്. ഇതാ നമ്മൾ ബുക്ക് ചെയ്തപ്പം ഇതിൽ കാണുന്നില്ല, 82 ഭാഗത്തു നിന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് റെസിഡൻസ് ഏരിയ ആണ്. അപ്പോൾ നമ്മളെ ടാക്സി വന്നിട്ടുണ്ട്, അതിൽ നമ്മളെ പേരും കാര്യങ്ങളൊക്കെ കാണിക്കും. വിൽ ഗോ. നമ്മൾ എവിടേക്കാണോ പോകേണ്ടത് അത് ഈ ആപ്പിൽ, ഗ്രാബ് ടാക്സി എന്നുള്ള ആപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പിക്കപ്പ് സ്റ്റേഷനിൽ അവർ വന്നിട്ട് എടുക്കും. നമ്മൾ സോളോ ട്രാവലർ ആണെങ്കിൽ ഇതാണ് ഏറ്റവും ഓപ്ഷൻ, കാരണം മറ്റേ ടാക്സി ക്യാബ് വാനൊക്കെ വിളിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഇന്ന് ഇവിടുത്തെ ബുദ്ധിസ്റ്റ് മോണുമെന്റ്സ് ആയിട്ടുള്ള ടെമ്പിൾസ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ മെട്രോ എടുത്തതിന് ശേഷം പിന്നെ എന്താ പറയുക, ഫെറി വെച്ചിട്ടാണ് പോകുന്നത്. ഒന്ന് ടിക്കറ്റ് എടുത്തിട്ട് വിച്ച് സ്റ്റേഷൻ വി ആർ ഗോയിങ്? താസിൻ സ്റ്റേഷൻ. താസിൻ താസിൻ സ്റ്റേഷൻ ആണ്, ദെൻ ബി ടി എസ്. അപ്പോ ഫസ്റ്റ് തഹസിൻ സ്റ്റേഷൻ, പിന്നെ ബി ടി എസ്, പിന്നെ നമ്മൾ ഫെറിയിലോട്ടാണ് പോകുന്നത്. ഫെറി ബോട്ടിലായിട്ടാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസ് കുറച്ച് കുറക്കാം, അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. Then 2 are which 5 which one, this one 2 2 one more. Yes, ticket ah, yes. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്താൽ ഇങ്ങനെ ഒരു കാർഡ് വരും, ഇത് സ്വൈപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ മെട്രോയിൽ എത്തിയിട്ടുണ്ട്. തഹസിൻ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് മാറി ബി ടി എസിൽ പോകണം. ബാങ്കോക്ക് സിറ്റി ട്രാവൽ ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ ട്രെയിനോ അല്ലെങ്കിൽ ഫെറിയോ ഒക്കെ ആയിട്ട് പോകുന്ന നല്ല, ട്രാഫിക് കുറക്കാൻ വേണ്ടിയിട്ട്. മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ടിപ്പം വിച്ച് പ്ലേസ് ഇസ് ദേർ? തഹസിൻ പിയർ എന്നൊരു സ്ഥലത്താണ് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടൂറിസ്റ്റ് ബോട്ട് എടുക്കണം, അതിന് മുകളിൽ ഡെക്ക് ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് വ്യൂ ഒക്കെ കാണാം. പിന്നെ ഓർഡിനറി ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ടിക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഒരുപാട് ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ദാറ്റ് വൺ ടൂറിസ്റ്റ് ബോട്ട് റൈറ്റ്? No, that's a hotel boat. Hotel boat, okay.
അങ്ങനെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണ്. ഇവിടെ പല പബ്ലിക് ബോട്ട് ഉണ്ട്, പിന്നെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ടൂറിസ്റ്റ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പബ്ലിക് ബോട്ടിന് പല കളർ കോഡുകൾ കാര്യങ്ങളുണ്ട്, സ്റ്റോപ്പിനനുസരിച്ചാണ്. നമ്മുടെ നാട്ടിലെ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ എന്നൊക്കെ പറയില്ല, അതുപോലെ സ്റ്റോപ്പിൻ്റെ എണ്ണത്തിനനുസരിച്ച് കളർ കോഡ് ഉണ്ട്. നമ്മളിപ്പോൾ എന്തായാലും ഇവിടുന്നുള്ള ടൂറിസ്റ്റ് ബോട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ബോട്ട് വന്നിട്ടുണ്ട്, ബ്ലൂ ഫ്ലാഗുള്ള. അയ്യോ, ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ബോട്ടിൽ കയറിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തു. ഇത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് എല്ലാം ഇവിടുത്തെ കവറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അധികം എക്സ്പെൻസീവ് അല്ല, പിന്നെ ബാങ്കോക്ക് സിറ്റിയുടെ ട്രാഫിക് എന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ബോട്ടിങ്. വെറും 30 ബാത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, വൺ സൈഡ്. ഐക്കോൺ സിയാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഒരു ഏരിയ ആയിട്ടത്. നൈറ്റ് ഇവിടെ വൺ സെറ്റപ്പ് ആയിരിക്കും, ലൈറ്റ് ഷോ, ലേസർ ഷോ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെ നമ്മളിപ്പം ആ ബോട്ടിങ്ങിൽ ചാവോപ്ര ബോട്ടിംഗ് റൈഡിലാണ്. ഇപ്പം നമ്മുടെ പിറകിൽ കാണുന്നത് ഇവിടുത്തെ ഐക്കോൺ സിയാം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു മോളാണ്. നമ്മൾ ഷോപ്പിങ്ങിന് കാര്യങ്ങളൊക്കെ വരികയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈറ്റ് ലൈഫിൻ്റെ ഒരു ഏരിയയാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ ബോട്ടിൽ വാട്ടർ അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിളിൻ്റെ അടുത്ത്, ടെമ്പിൾ ഓഫ് ഡോൺ എന്നൊക്കെ പറയും. ഈ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പിൾ എന്നാണ് അർത്ഥം തായ്ലൻഡിലെ ഭാഷയില്. ഇപ്പൊ നമുക്ക് ഇറങ്ങാൻ നേരത്ത് താഴെ പോയി നിൽക്കണം, എന്നാലേ അവരെ അറിയുള്ളൂ. അപ്പൊ നമ്മൾ ബോട്ട് ഇറങ്ങിയ ഉടനെ തന്നെ നമുക്ക് ഈ ടെമ്പിൾ ആക്സസ് ചെയ്യാം കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഏരിയ ആണ് ഇവിടെ. ഫോർ ടൂറിസ്റ്റിന് 100 ബാത്താണ്. ഷോള് കിട്ടും. നമ്മൾ ഇവിടുത്തെ എല്ലാ ടെമ്പിളിൽ കയറുമ്പോഴും നമ്മൾ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യണം, അപ്പോൾ അതിനുള്ള ഷോളാണ് മെയിൻലി ലേഡീസിന്. പോവാ ഇൽഗോ. ഓ, വാട്ടർ ബോട്ടിൽ ഓൾസോ തേക്കേവാ. ടിക്കറ്റിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബോട്ടിൽ വെള്ളം കൂടെ, 320 ml. Thank you.